ഇത് നിനക്ക് ഞാൻ തരുന്ന ശിക്ഷയാ. പറയൂ, ഞാൻ എന്ത് തെറ്റാണ് ചെയ്യാതിരുന്നത്? 24 മണിക്കൂറും നീ ഈ തെട്ട് നടക്കണം. സന്തോഷമായി ഗോപിയേട്ടാ. അടുക്കളപ്പണി മുതൽ കിടന്നുറങ്ങുന്നത് വരെ ഇതിട്ടുകൊണ്ടായിരിക്കണം. അത്രയും വേണോ? വേണം, കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. ജോലി ചെയ്യുമ്പോ ഏതെങ്കിലും ആഭരണത്തിന് കേടുപാടുകൾ പറ്റിയ 24 മണിക്കൂർ എന്നുള്ള സമയം നീണ്ടുകൊണ്ടേയിരിക്കും. വല്ലാത്തൊരു സ്റ്റാൻഡിലായി പോയില്ലേ ഈശ്വര. കരയരുത് വിശാലം, മേക്കപ്പ് ഇളകും. എന്റെ അഭിമാനം നശിപ്പിച്ചവളാ നീ. അത് പിന്നെ എന്റെ ഒരു പേഴ്സണാലിറ്റിയുടെ വിജയമാ. ഒരു ചെറിയ തെറ്റ് ചെയ്തതിന് ഇത്രയും വലിയ പണിഷ്മെന്റ് ഇത് ആദ്യമായിട്ടായിരിക്കും. പറഞ്ഞിട്ട് എന്താ കാര്യം? വാരിക്കുന്ന കൊണ്ടാ തലേ വരാ, അനുഭവിച്ചല്ലേ പറ്റൂ. 2 മണിക്കൂറിനുള്ളിൽ ചെയ്ത് തീർക്കണം. അയ്യോ, ഇല്ലെങ്കിൽ ഇനിയും മാലയിടും. ഇത് നിന്റെ ഭാഗ്യമായിട്ട് കരുതിയാ മതി. ഇപ്പൊ കണ്ട, തിരുവാഭരണം ചാർത്തിയ ചാമുണ്ടേശ്വരിയെ പോലെ തന്നെയുണ്ട്. ഊതിയതല്ലേ, കാറ്റടിച്ചപ്പോ മനസ്സിലായില്ലേ? ഇതൊക്കെ ഊരിക്കളയണെന്ന് അദ്ദേഹം പറയുന്നു. ഊരിക്കളഞ്ഞ വീണ്ടും അത്രയും തന്നെ ഇടൂന്ന് അമ്മ. പാതയിൽ കുടുങ്ങിയ ലിഫ്റ്റിന്റേത് പോലെ എന്റെ അവസ്ഥ. താഴോട്ടുമില്ല, മേളോട്ടുമില്ല. ഞാൻ ആര് പറയുന്നത് അനുസരിക്കേണ്ടത്? ഭഗവാന് ഒരു വഴി കാണിച്ചു താ. ഇതിപ്പോ എന്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാനായി എന്നാവുകേ? പരിഹാസ ശരങ്ങൾക്ക് നടുവിലൂടെ ആയുധമില്ലാതെ നീങ്ങുന്ന ഒറ്റപ്പെട്ട പരയാളിയെ പോലെയാണ് ഞാൻ. മനസ്സിൽ ഇത് തന്നിരിക്കണേ. അപ്പൊ ഞാൻ വരട്ടെ. ശരി സാർ. കാണാം കാണാം സാർ.